ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2400.12 അടിയായി. പൂർണ്ണ സംഭരണശേഷിയിലേക്ക് ജലനിരപ്പ് ഉയരാൻ ഇനി 3 അടിയിൽ താഴെ മാത്രമാണ് ശേഷിക്കുന്നത്. പരമാവധി സംഭരണശേഷിയായ 2403 അടി എത്തിയ ശേഷം അണക്കെട്ട് തുറന്നാൽ മതിയെന്നാണ് KSEB അധികൃതരുടെ തീരുമാനം. കൃത്യമായ മുന്നറിയിപ്പ് നൽകിയ ശേഷം പകൽ സമയത്ത് മാത്രമേ അണക്കെട്ട് തുറക്കൂ എന്നും KSEB അധികൃതർ അറിയിച്ചു. ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. നീരൊഴുക്കും ശക്തം. ഒടുവിലത്തെ കണക്കനുസരിച്ച് 34.33 യൂണിറ്റിനുള്ള വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. അനുബന്ധ പദ്ധതികളിൽ നിന്നുള്ള ഒഴുക്ക് തടഞ്ഞിട്ടും ജലനിരപ്പ് ഉയരുന്നു. സംഭരണശേഷിയുടെ 97% വെള്ളം നിറഞ്ഞു. മൂലമറ്റം പവർ ഹൗസിലെ 6 ജനറേറ്ററുകളും പ്രവർത്തിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം 16.19 യൂണിറ്റാണ് ഉൽപ്പാദനം. മഴയും നീരൊഴുക്കും ഇനിയും ശക്തമായി തുടർന്നാൽ അണക്കെട്ട് തുറന്നുവിടേണ്ടി വരുമെന്ന് KSEB അറിയിക്കുന്നു. എറണാകുളം ഇടുക്കി ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾക്ക് KSEB നിർദ്ദേശം നൽകി. ഇതിനു മുമ്പ് 81-ലും 92-ലുമാണ് ഇടുക്കി തുറന്നുവിട്ടത്. 2 തവണയും അണക്കെട്ട് തുറന്നത് തുലാവർഷക്കാലത്ത്. ഇത്തവണ ചരിത്രത്തിലാദ്യമായി തുലാവർഷത്തിനു മുമ്പേ ഇടുക്കി നിറയാറായി. കനത്ത മഴ കിട്ടിയതോടെ എല്ലാ ജലവൈദ്യുത പദ്ധതികളും നിറഞ്ഞു. എല്ലാ അണക്കെട്ടുകളിലും കൂടി മൊത്തം സംഭരണശേഷിയുടെ 97% വെള്ളമുണ്ട്. അടുത്ത കാലത്തെങ്ങുമില്ലാത്ത ജലനിരപ്പും നീരൊഴുക്കും വൈദ്യുതോൽപാദനവുമാണ് സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളിൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ, തിരുവനന്തപുരം. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ചെറുതോണി ഡാമുകൾ ശനി ഞായർ ദിവസങ്ങളിൽ തുറക്കാൻ സാധ്യത. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ PI ഷെയ്ഖ് ഫരീദ് അറിയിച്ചു. 25 വർഷത്തിനു ശേഷമാണ് ഇടുക്കി ഡാം തുറക്കാൻ പോകുന്നത്. ആവശ്യമായ ക്രമീകരണമൊരുക്കാൻ ഇടുക്കി എറണാകുളം ജില്ലകളിലെ കളക്ടർമാർക്ക് KSEB നിർദ്ദേശം നൽകി. നിറഞ്ഞു കവിയാറായ ഇടുക്കി അണക്കെട്ടു കാണാൻ സന്ദർശകരുടെ പ്രവാഹം തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 400,000 പേരാണ് പ്രവേശനം തുടങ്ങി 5 ദിവസത്തിനകം ഇവിടെ സന്ദർശനം നടത്തിയത്. ഈ മാസം 14 മുതലാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത്. ഇക്കഴിഞ്ഞ 5 ദിവസങ്ങളിലായി 25,000 പേരാണ് ഇവിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. ചെറുതോണി അണക്കെട്ടിന്റെ പ്രവേശന കവാടത്തിലൂടെ കർശന പരിശോധനകൾക്ക് ശേഷമാണ് സന്ദർശകരെ കടത്തിവിടുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിൽ നനഞ്ഞു കുളിക്കുന്നവരും നിറഞ്ഞ കവിയാറായ അണക്കെട്ടുകളുടെ ദൃശ്യവിരുന്ന് ആസ്വദിച്ച് തൃപ്തരായാണ് മടങ്ങുന്നതും. വളരെ നല്ലതായിരുന്നു കാണാൻ. ഈ മഴ സമയത്ത് നല്ലൊരു അനുഭവമായിരുന്നു. ഈ മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് ഡാമിന് ഇങ്ങനെ വെള്ളം വന്ന് നിറയുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടായിരുന്നു. മൊത്തം നനഞ്ഞു കുളിച്ചാണ് ഞങ്ങള് ഡാം കണ്ടത്. വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റിയത്. ജലാശയത്തിൽ ഒരുക്കിയിട്ടുള്ള സ്പീഡ് ബോട്ടിംഗ് സൗകര്യവും സന്ദർശകരിൽ ഏറെ പേരും പ്രയോജനപ്പെടുത്തുന്നു. നവീകരിച്ച ഹിൽവ്യൂ പാർക്കും ഇവിടുന്നുള്ള അണക്കെട്ടുകളുടെ കാഴ്ചയും സന്ദർശകരെ ഹരം കൊള്ളിക്കുന്നതാണ്. അടുത്ത മാസം 20 വരെയാണ് പൊതുജനങ്ങൾക്ക് അണക്കെട്ടുകൾ സന്ദർശിക്കാൻ അനുമതിയുള്ളത്. അതിനിടെ ജലനിരപ്പ് ഉയർന്ന അണക്കെട്ട് തുറന്നുവിട്ടാൽ ആ സുലഭ മുഹൂർത്തത്തിനും സന്ദർശകർക്ക് സാക്ഷികളാകാം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.